ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 43-ാമത്തെ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 43-ാമത്തെ ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജന വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലാഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലാഭത്വമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കരിഞ്ഞ നാമം അന്യനെന്നാമേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ വന്യനാമം അന്യനെന്നാമേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ വന്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ഭൂതബാധി മോചനം കൊടുക്കും നാമം ഭൂരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതല നൽകും നാമം കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതല നൽകും നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം പാപപരിഹാരം പാദകൾക്കു നൽക പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിത മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിംബനാമം
പ്രയാസത്തെ ആർക്കു സഹിക്കാനാകും? അവൻ പ്രത്യാശനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവൻ്റെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് പുനരുത്ഥാന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്ക് വിനാനന്ദ പ്രദന കൃപാകര നിവാവാനോ, വാഴ്ത്തും നായക ഞങ്ങളിൽ വാവാനോ, വാഴ്ത്തും നായക പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ, പാഴിൽ നിറയായുധിച്ച പരാപര പൊരുളേ നിവാവാനോ, വാഴ്ത്തും നായക ഞങ്ങളിൽ സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ, ജീവനറ്റവരിൽ കനിഞ്ഞ നിര മയവരദ നിവാവാനോ, വാഴ്ത്തും നായക ഞങ്ങളിൽ നായക മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ, മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപര നിവാവാനോ, വാഴ്ത്തും നായക ഞങ്ങളിൽ വാഴ്ത്തും നായക. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനത്തിന് ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു, ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ 40 സംവത്സരം കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു, കനാൽ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിവാഹിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിന് ശേഷം അവർക്ക് ശൗമേൽ പ്രവാചകൻ വരെ ന്യായാധിപതിമാരെ കൊടുത്തു. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ഷൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇഷായിയുടെ മകനായ ദാവീദിൻ്റെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവർ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവൻ്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവിതകാലം തികവാറായപ്പോൾ, നിങ്ങൾ എന്നെ ആർ എന്ന് നിരൂപിക്കുന്നു? ഞാൻ മിശിഹായല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ കാലിലെ ചെരുപ്പ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്ന ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ടാം പാഠഭാഗം അവസാനിച്ചു.
അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട ദൈവമേ മൽപ്രാർത്ഥന നീ കൈക്കൊണ്ട അനുഗ്രഹം ചെയ്യണമേ സ്വർഗസ്നായ പിതാവിന്റെ പുത്രവും വസ്ത്രവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തും സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കന്യകമറിയാം ചെറുതരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ഈ സോ
സന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലീഹായുടെ കൽപ്പനകളെ പിടിപോടും വിശുദ്ധിയോടുകൂടി ആദരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്ന് സ്ത്രീയന്മാരുടെ സ്തുതി കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പോസ്തലനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതിനെ അപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപഠിക്കേണ്ടതിനും ആരുമൊരുത്തന് അനുകൂലമായ മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. ഹാലേലുയാ സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പേ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിനലങ്കാരത്തിൽ കർത്താവിനെ വന്നിപ്പേ. ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവങ്കേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽപുറം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകളിൽ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നില്ലുന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരണ്ടകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന്റെ ജീവനന്റെ ക്ഷയം അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിയോസ് ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ വന്നവനെ ആരാധിക്കുന്നവനായി വാഴ്ത്തപ്പെടുവാനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശു പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹം നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധകന്യയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായുടെ ജനനത്തിന് മുമ്പേ ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. എലിസബത്തിനെ പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് എല്ലാവരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. എട്ടാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യുവാൻ വന്നു. അപ്പൻ്റെ പേർ പോലെ അവനെ സക്കരിയ അവൻ്റെ പേർ വിളിപ്പാൻ ഭാവിച്ചു. അവൻ്റെ അമ്മയോ അല്ല അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോടെ നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്നപ്പനോട് അംഗീകാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തു പലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദിയ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പറഞ്ഞു. കേട്ടവരെല്ലാം അവരത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയേഴും രക്ഷക നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ചവളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായ ഗ്രേറ്റ്വാനടിയങ്ങൾ യോഗത്തിലുള്ളവരായി തീരുമാറാകണമേ. ഗാകുൽത്താടുവിനങ്ങളിൽ കലർത്തപ്പെടുകയും അതിനാൽ പാപികൾ നീതീകരിക്കപ്പെടുകയും അന്യായത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായും ശ്രീപാട് മരത്തിൽ പാപപരിഹാരം ഉണ്ടാക്കുന്ന രക്തം ചിന്തുകയും അതിനാൽ ജാതികളെ മുദ്രയിടുകയും മരണത്തിൽ രക്ഷിക്കുകയും ചെയ്തവനുമായ മശിഹാത്തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ് നാളുകയും സ്തുതി ബഹുമാനവും മന്ദിരവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതെ കൊണ്ടും വായിച്ച് ഇല്ലാതെയാക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ചു നല്ലവനെ ഏതേതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിമോത്തമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും മക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽപ്പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരവും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിൻ്റെ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരേറ്റുവാനായിട്ട് തന്നെ. സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തെയും ഇതാസാനപ്പെടുത്തുന്നവനും ലോകങ്ങളുടെ ജീവനും രക്ഷണീയവുമായ ശ്വാസവും നാശം കൂടാത്ത വെടിപ്പുള്ള മോറോനും ക്ഷേമില്ലാത്ത ഇമ്പമുള്ള പരിമളവുമായിരിക്കുന്ന ഞങ്ങളുടെ മശിഹാത്തമ്പുരാനെ, നിന്റെ ദൈവികമായ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ബലഹീനരും മൺമയരുമായ ഞങ്ങൾ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് മാലാഖമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവികവും അവർണനീയവുമായ നിന്റെ രഹസ്യങ്ങളെ ശുശ്രൂഷിച്ച് ആരാധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുന്നുവല്ലോ. കർത്താവെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വൃത്തകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്താഫലങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കി രക്ഷിച്ചുകൊള്ളണമേ. ലഘുവായുള്ളത് ഇമ്പമുള്ളതുമായ നിന്റെ ദുഃഖത്തിൻ കീഴിൽ നിനക്ക് ഞങ്ങൾ ഉത്തമമായും പരിപൂർണമായുമുള്ള അടിമ വേല ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഉണർവോടും നല്ല നടപടികളോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തിരുസന്നിധിയിൽ ജീവിക്കുകയും നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് വേണ്ടി അയച്ച വാഴ്ത്തപ്പെട്ടവൻ ഭാഗ്യവാനുമായ നിന്റെ പിതാവിൻ്റെ സുപ്രസാദത്താലും നിന്റെ പരിശുദ്ധ രൂഹാണ വ്യാപാരത്താലും അരിഷ്ടതകളും ആവലാദികളും സങ്കടങ്ങളും ഒഴിച്ചിരിക്കുന്ന ഭാഗ്യകരമായ അവസാനത്തിനും മാലാഖമാർക്കടുത്ത ജീവിതത്തിനും ഞങ്ങൾ ചേരുമാറാകണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും
സ്തുതിയും സ്തോത്രവും വന്ദനവും പൂഴ്ചയും ആരാധനയും അടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ നാളുകളിലും കയറ്റുവാനായിട്ട് തന്നെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. പാപികളുമായി നാം ആമേനുത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകാപുത്രനും സർവകുംഭേ പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദേവത്തുള്ള സത്യദേവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി സ്വരത്തിൽ നിറങ്ങി വിശുദ്ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തിനേറ്റ് സ്വരത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിളിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിക്കുന്നതിനുമായ യേശുമിശേ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബേൻ വാരസ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശ്വല ഏകറുവായാലും കാതോലികോ അപ്പോസ്തലികവുമായ ഏക വിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചവരെ ഉയർത്തിനേൽപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ജന്മദിന വിവാഹവാർഷികം ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജന്മദിന വിവാഹവാർഷികം സ്തോത്ര പ്രാർത്ഥന. പ്രിയനാഥ പാപബന്ധം നീക്കെന്നിൽ നിന്ന് പ്രിയനാഥ സന്തോഷമെന്നു ചതിവൻ നുണർന്നു നിന്നോടടുത്തു വന്നേ ആദു ചതിവൻ നുണർന്നു നിന്നോടടുത്തു വന്നേ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ പരിശുദ്ധമായ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കോണം. ദൈവം നൽകിയ അവസരത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. നല്ലവനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ കരുതുന്ന ദൈവമേ, നിന്നെ കൂടാതെ ഒരു ജീവിതമില്ലല്ലോ കർത്താവെ, നിന്നെ പിരിഞ്ഞൊന്നും ജീവാൻ സാധിക്കത്തില്ലല്ലോ. അവിടുത്തെ മഹിമസന്നിധിയിലെ വന്ന് കർത്താവ് മുടങ്കാലുകളെ മടക്കുവാൻ തൊക്കോണം. ആയുസ്സിലൊരു പുതിയ വർഷം കൂടെ നൽകുന്നതുകൊണ്ട് നന്ദിയുടെ സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ മധുഹാടും ഭാഗം വന്ന് മുടങ്കാലുകൾ മടക്കിയിരിക്കുന്നതിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ വലതുകയറി നീ ആവശ്യപ്പിക്കണമേ. കുടുംബജീവിതത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുമ്പോഴും തങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ദൈവമേ, നിൻ്റെ ധാരാളമായ സാന്നിധ്യം കൃപ നിൻ്റെ മക്കളോട് കൂടി ഇരിക്കണമേ. നിൻ്റെ ആത്മാവിലവരെ നിറയ്ക്കണമേ. നിൻ്റെ കരുണയുടെ കണ്ണുകൊണ്ട് അവരെ കടാക്ഷിക്കണമേ. അവരുടെ പൂക്കിലും വരവിലും ഒക്കെ നീ കൂടി ഇരിക്കണമേ. ദൈവകൃപ നൽകണമേ. സ്വർഗീയമായ വാഴുകളും അനുഗ്രഹങ്ങളും നൽകണമേ. സ്വർഗീയ ഭണ്ഡാരവർക്ക് തുറന്നു കൊടുക്കണമേ. കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും അതിയതോളം നിലനിൽപ്പാൻ തക്കണം. നിൻ്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. മനസ്സുകൊണ്ടോട് വരണമെന്ന് ആഗ്രഹിച്ചതിൽ വരാൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അവരെവിടെയായിരുന്നാലും കർത്താവിൻ്റെ കൃപ അവരെ ചുറ്റിക്കൊള്ളണമേ. നിൻ്റെ നന്മകൾ ധാരാളമായി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ. കർത്താവ് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ കൂടുതൽ വിനയമുള്ളവരും താഴ്മയുള്ളവരുമായി നിലനിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണം. നന്മകളാൽ നിറച്ച് വരവിനായിട്ട് ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ.
ദേഹം ജീവനും നിൻമുൻ കാഴ്ച വെച്ചേൻ ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെ എന്നും ഇനി ചെയ്വേൻ നിൻ തീരുമാനം പോലെ എന്നും ശക്തി പ്രാപ്തി ധനവും കാഴ്ച വെച്ചേൻ തീരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ തീരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ താങ്ങി നടത്തേൺ രക്ഷാകർത്താവേ പാരം തളർന്നേ ദവന്നിടും ദയാവാനേ പാരം തളർന്നേ ക്രിസ്തീകീർത്തനങ്ങൾ 467-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. ക്രിസ്തീകീർത്തനങ്ങൾ 467-ാമത്തെ 467. മറക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ മനുദീനവും യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ കീഴിൽ നയിക്ക
ഇരിക്കുമവൻ യേശു. കുടുംബങ്ങളായ വ്യക്തികളായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ആരാധനാ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ വലുതേര അവരുടെ മേലെ അവസിപ്പിക്കണമേ. കർത്താവ് തന്നിട്ടുള്ളത് മാത്രമാണല്ലോ തിരുസന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. കർത്താവ് കാരുണ്യ പൂർവ്വത്തിനെ സ്വീകരിച്ച് ഹാബിലിൻ്റെ വലിയ പോലെ കൈക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിനെ വീണ്ടും ആരാധിപ്പാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിന്ന് എവൻഗെലിയോനായി വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചുവെന്ന് അയൽക്കാരും ചാർച്ചക്കാരും എല്ലാവരും കേട്ടിട്ട് അയൽക്കാർക്കും ചാർച്ചക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. 8-ാം നാളിൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പോഴേ അവൻ്റെ അപ്പൻ്റെ പേര് പോലെ സെക്കരിയാവ് എന്ന് വിളിക്കാം എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അത് പറ്റത്തില്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് അവൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അപ്പൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൻ സംസാരശേഷിയില്ലാതിരിക്കുകയാണ്, അപ്പൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ അവൻ എഴുത്തു പലക ചോദിച്ചു. ആ എഴുത്തു പലകയിൽ പേര് യോഹന്നാൻ എന്ന് എഴുതി. ഉടനെ തന്നെ അവൻ്റെ വായും നാവും എല്ലാം തുറന്നു അവൻ ദൈവത്തെ സ്തുതിച്ചു. എല്ലാവർക്കും അത് കേട്ടപ്പം സന്തോഷമായി. എല്ലാവരും ഓരോ ഹൃദയത്തിൽ ആ വാക്കുകളൊക്കെ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടുകൂടി പോകുന്നതായിട്ടാണ് നമ്മൾ ഇന്നത്തെ വേദഭാഗത്ത് കാണുന്നത്. വാർദ്ധക്യത്തിൽ ഒരു മകനെ ലഭിച്ചു സെക്കരിയാവിനും എലിസബത്തിനും. അവർക്കങ്ങനൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അവിടെ അയൽക്കാർക്കും ചാർച്ചക്കാർക്കുമാണ്. നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ അയൽക്കാർക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മുടെ അയൽക്കാർക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കണം? ഇതാണ് ചോദ്യം. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പം നമ്മുടെ അയൽക്കാർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ഇവിടെ നമ്മുടെ പുല്ലങ്കോട് വന്നതിന് ശേഷം ഒരു സേവ്യാസംഘത്തിൻ്റെ പ്രാർത്ഥന ഒരു വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് നമ്മുടെ ഇടവയിലുള്ള 2-3 സ്ത്രീകൾ വെയിലത്ത് നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തി, ഞാൻ പറഞ്ഞു വണ്ടിയെ കയറിയാട്ടെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ഹെസിറ്റേഷൻ, ഒരു മടി, എങ്ങനെയാണ് കയറുന്നത്? ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറി, ഞാൻ ഒന്നും ചെയ്യല്ല, നിങ്ങളൊന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് കയറി. അവർ മടിച്ച് വണ്ടിയെ കയറി അവരെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. എന്നോട് പറഞ്ഞു, വെച്ചോ ഞങ്ങൾ ആഴ്ചയിൽ ആദ്യമായിട്ടാണ് ഒരു അച്ഛൻ ഞങ്ങളെ വണ്ടിയെ കയറ്റി ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഇതൊരു പുതിയ അനുഭവമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പറയാമല്ലോ ഇങ്ങനെ അച്ഛൻ കിട്ടി. അതിനുശേഷം പല സന്ദർഭങ്ങളിൽ പല ആളുകളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. അവരെല്ലാവരും വളരെ സന്തോഷമാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ ആളുകളെ ആരെങ്കിലും കാണുകയാണെങ്കിൽ, നമുക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ, നിശ്ചയമായിട്ട് വണ്ടി നിർത്തി കൊണ്ടുപോയി അവരെ സ്ഥലങ്ങളിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ അവരെ എത്തിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും. കാരണം ഞങ്ങളുടെ അച്ഛനൊരു നല്ല വണ്ടി വാങ്ങിക്കണേ കർത്താവേ, കാരണം ഞങ്ങൾക്ക് കൂടെ വല്ലപ്പോഴും അതിനകത്തിൽ കയറാമല്ലോ. നിങ്ങൾ അവരെ ആളുകളെ കണ്ടിട്ട് വിട്ടടിച്ച് പോകുന്നവൻ നീ വണ്ടി വാങ്ങിച്ചിട്ട് അവർക്ക് എന്നാ സന്തോഷം വരാനാ? അവർക്കൊരു സന്തോഷം വരികയല്ല. നമ്മൾ അവരെ കയറ്റുന്നെങ്കിൽ മാത്രം. ഞങ്ങൾ ശാന്തിഗിരിയിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ അമേരിക്കയിൽ നിന്നാണ് ചെന്നത്. അപ്പം നമ്മുടെ പിള്ളേർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നതും എൻ്റെ ഭാര്യ നല്ല സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഞങ്ങളുടെ ജോലിക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പം ഞങ്ങൾക്ക് അങ്ങനെ നല്ല ഡ്രസ്സുകളില്ല.
അപ്പം എൻ്റെ ഭാര്യ ഒരു നല്ല സാരി ഉടുക്കുന്ന കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവത്തില്ല. ഇത് മനസ്സിലാക്കിയ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിൻ്റെ നിമിഷമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഇതാ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പം നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവർ സന്തോഷിക്കണമെങ്കിൽ നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അന്ന് മുതൽ ഞങ്ങൾ ചെയ്തത്, ശ്രീജ ചെയ്യുന്നത്, ഞങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയെ പൂഴ്ത്തി പറയാൻ നിങ്ങൾ വിചാരിക്കുക, അല്ല ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ വസ്ത്രങ്ങളാണേലും അല്ലാത്തതാണേലും എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ പിള്ളേർക്കുള്ള ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ മാറി മാറി വെക്കും. ആളുകൾ എറണാകുളമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആളുകൾ വീട് ചെല്ലുമ്പോൾ പണം പൈസ തരും. പൈസ തരുമ്പോൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് എൻ്റെ ജോലിക്കാർക്കത് കൊടുക്കും. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ജോലിക്കാരി പറയുന്നത് ഇങ്ങനെ കേട്ടു, ഞങ്ങൾ ലോട്ടറി എടുത്താൽ അടിക്കുകയല്ല, ഞങ്ങളുടെ അച്ഛനെങ്കിലും ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാനോർത്ത് എന്തിനാണ് അവരങ്ങനെ പറയുന്നത്, അവർക്കറിയാം എനിക്ക് ലോട്ടറി അടിച്ചാൽ ഈ പണമൊന്നും ഞാൻ കൊണ്ടുപോവുകയല്ല, ഇതെല്ലാം അവർക്ക് തന്നെ കിട്ടുമെന്നറിയാം. നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലും ജീവിതത്തിന് സന്തോഷം ഉണ്ടാവണം, അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുന്നത്. ജപ്പാനിൽ ഇങ്ങനൊരു സിസ്റ്റമുണ്ട്, 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന നാട്ടിലെ കുട്ടികളുണ്ടല്ലോ, 20 കുട്ടികളാണ് പഠിക്കുന്നത് വിചാരിക്കുക. അതിലെ 10 വിഷയം പഠിക്കണം. 19 പേരും ജയിച്ചു, ഒരാൾ തോറ്റുപോയെങ്കിൽ, ഒരാൾ ഒരു വിഷയത്തിൽ തോറ്റുപോയി, ആരും ജയിക്കത്തില്ല, ആരും ജയിപ്പിക്കത്തില്ല. 19-20 പേരും തോറ്റതായിട്ടാണ് കണക്കാക്കുന്നത്. 20 പേരും തോറ്റായിട്ടാണ്. ഒരാളായിരിക്കും തോറ്റത്, പക്ഷേ 20 പേരും തോറ്റ. അവർ എല്ലാവരും ജയിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഗ്രേഡിലോട്ട് അവർക്ക് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പോഴേ ഈ 3 മണിയാകുമ്പം സ്കൂള് വിട്ട് ബെല്ലടിക്കും, ടിൻഡിൻഡിങ് ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പം അവർ ബാഗും പുസ്തകവും എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലോട്ടല്ല പോകുന്നത്. ഈ 3 മണിക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ ജയിച്ച 19 പേരോട് ഓടി മറ്റവൻ്റെ അടുക്കലോട്ട് ചെല്ലും. അവനോട് പറയും, നിനക്ക് ഏതാ അറിയാമോ, ഇത് നിനക്ക് അതറിയാമോ, നിനക്ക് ഇത് പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം. എന്നിട്ട് അവനോട് ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ഗ്രേഡിൽ കയറി പോകത്തുള്ളൂ. മനസ്സിലായി? അങ്ങനെ ഒന്നിച്ചാണ് അവർ സന്തോഷിക്കുന്നത്. ഈ ഒന്നിച്ച് സന്തോഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സന്തോഷമല്ല, അതൊരു പ്രത്യേകമായ സന്തോഷമാണ്. ഈ സന്തോഷം ഉണ്ടാവണം. എലിസബത്തിനും സെഖരിയാവിനും സന്തോഷമുണ്ടായപ്പം ആ നാട്ടുകാർക്കും ചാർച്ചക്കാർക്കും അയൽക്കാർക്കും എല്ലാം വലിയ സന്തോഷമുണ്ടായി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരിക്കലും എലീശയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു, പറഞ്ഞു, നിൻ്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കടമാണ്, കടത്തിന്മേൽ കടമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി ഇപ്പോൾ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു ഭരണി എണ്ണയുണ്ട്. അയൽവീടുകളിൽ നിന്ന് പാത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അയൽവീടുകളിൽ നിന്ന് പാത്രം വാങ്ങിക്കാനായിട്ട് പറഞ്ഞു. അയൽക്കാരെല്ലാം കൊടുത്തു, ഇന്നാ ഇന്നാ ഞങ്ങളുടെ പാത്രം ഇന്നാ കൊണ്ടുപോകൊണ്ടുപോകും. അവർക്കറിയാവുന്നിടത്തുനിന്ന് എല്ലാം പാത്രം വാങ്ങിച്ചു കൊടുത്തു. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം അത്ര അനുഗ്രഹമായി തീരുമ്പോഴാണ് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ നമ്മൾ തന്നെ അറിയാം, ചില ആളുകൾക്ക് ജീവിതത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാതൊരു സന്തോഷം ഉണ്ടാവും. ആ അവർക്ക് നന്നായിട്ട് വരേണ്ടവരാണെന്ന് ചിന്തിക്കും. ചിലർക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് സത്യമായിട്ടും നമുക്ക് ഒട്ടും സന്തോഷം തോന്നുന്നില്ല, കാരണം അവരുടെ ജീവിതം അത്രയും ശരിയായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് നമ്മളൊരു വലിയ തിരിച്ചറിവായിട്ട് എടുക്കണം. ക്രിസ്മസിൻ്റെ ഒരു സമയമാണല്ലോ, നമ്മളെല്ലാം വീടുകളിൽ കേക്ക് വാങ്ങിക്കുന്നുണ്ട്, കേക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ച് നമ്മൾ ഇഷ്ടംപോലെ തിന്നാണ്, കുറേ കഴിഞ്ഞ് തന്നെ എടുക്കാൻ തിന്നാൻ പറ്റാഞ്ഞുകൊണ്ട് അത് പൂത്തിട്ട് അത് എടുത്ത് വെളി കളയും. ഇതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ തവണത്തെ ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിൽ കേക്ക് വാങ്ങിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും? ഉണ്ടാവുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും നിൽക്കാൻ പോകരുത്. മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം, നമ്മുടെ ജീവിതം കൊണ്ട് സന്തോഷം ഉണ്ടാവണം. നിങ്ങളൊരു കാറ് വാങ്ങിക്കുമ്പം നിങ്ങളുടെ അയൽത്തുകാരന് സന്തോഷം ഉണ്ടാവണം, ഇനി എവിടെ പോകുമ്പോഴെങ്കിലും എനിക്ക് ആ കാറേ പോകാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് എപ്പോഴും വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടാവണം. മനസ്സിലായോ? ഈ ഒരു വലിയ സ്വാതന്ത്ര്യ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹമായിട്ട് തീരുന്നത്. ഈ അബ്രഹാം ലിങ്കണ് ജീവിച്ചായിട്ടുള്ള അമേരിക്കയിൽ താമസിച്ച ഒരു വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അദ്ദേഹം നമുക്കറിയാമല്ലോ, അദ്ദേഹം അടിമത്തത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച വലിയ ദൈവവിശ്വാസിയായിട്ടിരുന്ന വളരെ മാതൃകയുള്ളൊരു പ്രസിഡൻ്റായിരുന്നു അമേരിക്കയുടെ. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലൂടെ ഒരു കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ളൊരു കുടുംബം വാഹനം അതേപോലെ കാറിലിങ്ങനെ പതുക്കെ വരികയാണ്. അപ്പോഴേ ആ കാറിൽ ഹസ്ബൻഡ് വൈഫും ഉണ്ട്, 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, 8-ഉം 10-ഉം വയസ്സൊക്കെ 2 കുഞ്ഞുങ്ങളാണ്. അപ്പോഴേ ഒരു വൈകുന്നേര സമയമാണ്, അവർ എബ്രഹാം ലിങ്കണിൻ്റെ വീടിന് മുമ്പിൽ വന്നപ്പം ഈ അപ്പൻ വണ്ടി സ്ലോ ചെയ്തു, വണ്ടി നിർത്തിയിട്ട് മക്കളോട് പറഞ്ഞു, മോനെ ഇതാണ് നമ്മളെ എല്ലാവരെയും നന്മയിലേക്ക് നയിച്ച ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, അബ്രഹാം ലിങ്കണാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ്, നോക്കിക്കേ, ഇത് അദ്ദേഹം താമസിച്ച വീടാണ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം താമസിച്ച വീടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വൈകുന്നേരമാണ്, ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുകയാണ്. അപ്പോഴതിനകത്തിൽ 9 വയസ്സുള്ളൊരു മോനെ അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പപ്പ അബ്രഹാം ലിങ്കൺ മരിച്ചു പോയിട്ടും മരിച്ചപ്പോഴും അദ്ദേഹം ഈ ലൈറ്റ് കെടുത്താതെയാണോ പോയെന്ന്, അദ്ദേഹം ഈ ലൈറ്റ് കെടുത്താതാണോ മരിച്ചു പോയത്, ഇപ്പോഴും ലൈറ്റ് കത്തി നിൽക്കുകയാണല്ലോ എന്ന്. അപ്പോഴേ ഒരു നിമിഷം അവൻ്റെ അപ്പൻ ആലോചിച്ചിട്ട് പറഞ്ഞു, അതേ മോനെ
അദ്ദേഹം പോയെങ്കിലും അദ്ദേഹം കൊളുത്തിയ ലൈറ്റ് ഇപ്പോഴും ഇവിടെ തന്നെ നിപ്പുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? ചില പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകുന്നത്, ചില ആളുകൾ വരുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോം മെത്രാപ്പോലിത്ത തിരുമേനി സെമിനാരിയിലേക്ക് വന്ന് കയറുമ്പം, സെമിനാരിയുടെ അകത്തോട്ട് വന്ന് കയറുന്ന സമയത്ത്, ഞാനൊരു സെമിനാരി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തിരുമേനിയെ വന്ന് കയറുമ്പം, ആ ചാപ്പലിനകത്തോട്ട് വന്ന് കയറുമ്പോൾ ആ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മുഖത്ത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശാന്തിഗിരി ഇരുന്നപ്പോൾ രണ്ടുപേർ, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്, ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും കേന്ദ്രമന്ത്രിമാർ മുതൽ സംസ്ഥാന മന്ത്രിമാർ മുതൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. രണ്ടേ രണ്ട് ആളുകൾ വരുമ്പോഴേ ചുറ്റും കൂടിയിരുന്നവർക്കെല്ലാം ഭയങ്കര സന്തോഷമുണ്ടായി. അതിലൊരാൾ ഇന്നലെ മരിച്ചുപോയി, കാനം രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. ഒരാൾ ഉമ്മൻചാണ്ടി ആൾ, അദ്ദേഹം ഒരു 6 മാസം മുമ്പേ മരിച്ചുപോയി. ഈ രണ്ട് പേര് വന്നപ്പോഴും അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, ഞാൻ ഈ പ്രാവശ്യം കാനം രാജേന്ദ്രൻ വന്നപ്പം വൈകുന്നേരം, ഒന്ന് മഴയുള്ളൊരു ദിവസമാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ CPI സമ്മേളനമൊക്കെ നടക്കുന്നൊരു സമയമാണ്, ഒരു ട്രേഡ് യൂണിയൻ്റെ ഒരു മീറ്റിങ്ങിന് വന്നതാണ്. ഞാൻ പറഞ്ഞു സാറേ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, രാത്രിയല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. പറഞ്ഞു വെച്ചു നാളെ ചെങ്ങന്നൂർ സമ്മേളനമുണ്ട്, അവിടെ പോകണം, തിരക്കാണ്. ഞാൻ പറഞ്ഞു എന്തായാലും രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേ, ബാ കഴിച്ചിട്ട് പോകാം. ശരി അച്ഛൻ, എന്നാൽ ഞാൻ അച്ഛനെ കുടിച്ച് കഞ്ഞിയെ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. നല്ല ധൃതിയാണെന്നൊക്കെ പറഞ്ഞ ആൾ വന്ന് എൻ്റെ കൂടെ അവിടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞു. ധൃതിയായിട്ട് പറഞ്ഞ ആൾ 2-3 മണിക്കൂർ നേരം അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു. ഒത്തിരി ആളുകൾ ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു, പാർട്ടിക്കാരും അല്ലാത്ത ഒത്തിരി ആളുകൾ കാണാൻ വന്നു. അവരോടെല്ലാം വളരെ സ്നേഹമായിട്ട്, അവരുടെ പ്രശ്നമൊന്നും പരിഹരിച്ചൊന്നും അറിയത്തില്ല, സ്നേഹമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. വരുന്നവരെല്ലാം വളരെ ഹാപ്പിയായിട്ട് അവിടെ നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിൽ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ് പോകുന്നത്. അദ്ദേഹം ഒരു 2-3 മണിക്കൂർ നേരം അവിടെ നിന്നതിന് ശേഷം പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു സന്തോഷമാണ്, മനസ്സിലായി? ആ ഒരു നമ്മളെ കാണുമ്പോൾ വേറൊരാൾ, സെയിം ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി പല പ്രാവശ്യം വന്നിട്ടുണ്ട് ശാന്തിഗിരിയിൽ. ശാന്തിഗിരി എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ അറിയാം എന്തോ ഒരു സന്തോഷമെന്നറിയോ, കൂടി നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഈ സന്തോഷം നമ്മൾ വരുമ്പോൾ ഒരാൾക്കുണ്ടാവുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത്, അതിനാണ് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നാമതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, ഇവിടെ 3 കഥാപാത്രങ്ങൾ, സെക്കരിയാവ്, ഏലീശബത്ത്, പിന്നെ യോഹനാൻ, 3 പേരാണ്. സെക്കരിയാവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെക്കരിയാവ് എന്ന് പറഞ്ഞാൽ യഹോവ ഓർമ്മിക്കുന്നു എന്നാണ്. എന്താണ് യഹോവ ഓർമ്മിക്കുന്നു? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ? സെക്കരിയാവ് ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവും, എന്നെ അങ്ങ് മറന്നു പോയോ കർത്താവ്, എന്നെ മറന്നു പോയോ, കാരണം ഞാൻ കുറ്റമില്ലാത്തവനായി ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ചു വന്നവനും നീതിമാനായിട്ട് ജീവിച്ചവനുമാണ്, പക്ഷെ എൻ്റെ കർത്താവ് മറന്നുപോയി, എനിക്കൊരു കുഞ്ഞു കുഞ്ഞില്ലല്ലോ, എനിക്ക് ശേഷം ധൂപമർപ്പിക്കാൻ ഒരാളില്ലല്ലോ. അപ്പോൾ അയാൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവത്തില്ലേ നീ എൻ്റെ അങ്ങ് മറന്നുപോയോന്ന്, ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഡിഗ്രി അവസാന വർഷ പരീക്ഷ കറ്റാനം സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോയി എഴുതിയ ആളാണ് പരീക്ഷ. കറ്റാനം സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോയിട്ട് പരീക്ഷ എഴുതിയ ആളാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അപ്പനും ഞാനും എല്ലാം ചോദിച്ചിട്ടുണ്ട്, കർത്താവ് നീ എന്നെ മറന്നുപോയോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് വാങ്ങിച്ചാണ് പോയി പരീക്ഷ എഴുതിയത്. എന്നാൽ 2023 December 10 ഈ പള്ളിയുടെ വികാരി അച്ഛനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് കർത്താവ് എന്നെ മറന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്, കർത്താവ് എന്നെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്, ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു എന്നെ കർത്താവ് മറന്നുപോയോ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇല്ല. നമ്മളെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ മറക്കാത്ത ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ അച്ഛനായിട്ട് മലബാർ ഡയസിൽ ചെല്ലുമ്പോൾ 3 പള്ളികളാണ്, അപ്പോഴവിടെ ഈ 10 ക്ലാസ് അന്ന് നമുക്ക് ഈ 210 മാർക്ക് പരീക്ഷയിൽ, ഇപ്പോഴത്തെ ഗ്രേഡ് സിസ്റ്റമല്ല, അപ്പോൾ ഈ 10 ക്ലാസ്സുകാരുടെ പരീക്ഷയ്ക്ക് അവരെ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടുന്നൊരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് 3 പള്ളിയാണ്. അപ്പം ഞാൻ 10 ക്ലാസ്സിലെ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മുതൽ പള്ളികളിൽ ഇങ്ങനെ വീടുകളിൽ പോയിട്ട് എല്ലാവരെയും പിള്ളേരെയൊക്കെ വിളിച്ച് തലേ കൈവച്ചൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഒരു പള്ളിയിൽ ഒരു മോളുണ്ട്, നല്ല വലിയ കർത്താവിനോട് വലിയ സ്നേഹമുള്ള നല്ലൊരു കൊച്ചാണ്, ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നുമല്ല, എന്തായാലും അച്ഛന്മാരോടൊക്കെ നല്ല സ്നേഹമാണ്, പള്ളിയിലൊക്കെ എപ്പോഴും വരും, വളരെ നല്ലൊരു പെട്ടിയാണ്, എനിക്ക് മനസ്സുകൊണ്ട് അവളൊരു പ്രത്യേക സ്നേഹമുണ്ട് അവളോട്. അപ്പോൾ അവളും 10 ക്ലാസ്സിൽ പരീക്ഷ എഴുതാണ്. അപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു, ഞാൻ പ്രാർത്ഥിച്ച് തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചെല്ലാം അനുഗ്രഹിച്ചെല്ലാം വിട്ടു. റിസൾട്ട് വന്നപ്പോൾ അവൾ ജയിച്ചില്ല, തോറ്റുപോയി എന്ന് മാത്രമല്ല 210 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, അവൾക്ക് 220 ഈ അങ്ങോട്ട് മാർക്കുണ്ട്, 220 മാർക്കോ മറ്റോ ഉണ്ട്, പക്ഷേ തോറ്റുപോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് ഫസ്റ്റിന് 11
കണക്ക് സെക്കൻഡിന് 7 മാർക്കുമാണ് കിട്ടി. അങ്ങനെ 18 മാർക്ക് കിട്ടുള്ളൂ. 10 മാർക്ക് കിട്ടിയായിരുന്നു ജയിച്ചേനെ. അപ്പം ജയിക്കാൻ വേണ്ടത് കൂടുതൽ മാർക്കുണ്ടെങ്കിലും തോറ്റുപോയി. അപ്പോൾ ഈ തോറ്റു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്ന് ഭയങ്കര കരച്ചിലാണ് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ചതിയായിപ്പോയി കർത്താവ് ചെയ്തത്. ഇങ്ങനെ എന്നോട് ചെയ്യേണ്ട കാര്യമായിരുന്നു, മാർക്ക് ഇത്രയും ഉണ്ട് താനും എന്നെ തോപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു മോളെ കർത്താവ് എന്നാലും ഇങ്ങനെ ഭയങ്കര ചതിയായിപ്പോയി വെച്ചോ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ കർത്താവ് അങ്ങനെ മറക്കത്തൊന്നുമില്ലോ, അച്ഛൻ ചുമ്മാരി അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, നിങ്ങളല്ലല്ലോ തോറ്റത്, ഞാനാണല്ലോ തോറ്റത്. അപ്പോൾ തോക്കുമ്പം ആശ്വസിപ്പിക്കാൻ നമുക്ക് വാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മുടെ അനുഭവം വരുമ്പോഴാണ് നമ്മളവിടെ പരുങ്ങുന്നത്. അപ്പോൾ ഈ പെങ്കൊച്ച് പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ചതിയായിപ്പോയി, എനിക്ക് ഒട്ടും സങ്കടം സഹിക്കാൻ വയ്യ എന്നെല്ലാം പറഞ്ഞ് ഒരു പരുവത്തിലൊക്കെ ഞാൻ ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചൊക്കെ നിർത്തി. അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞു മോളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം, നീ അടുത്ത വർഷം ഇത് മൊത്തം പരീക്ഷ ഒന്നുകൂടെ എഴുതണം. ഞാൻ അവളോട് പറഞ്ഞു നീ 220 മാർക്കോ 230 മാർക്കോ ഒക്കെ വാങ്ങിച്ചാലേ അതൊരു നല്ല മാർക്കൊന്നുമല്ല, നീ മൊത്തം കൂടെ പഠിച്ച് ഒന്നുകൂടെ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ കൊല്ലത്തെ പരീക്ഷയുടെ സമയമായി, പിറ്റേ കൊല്ലത്തെ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ വന്ന് പ്രാർത്ഥിക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പ്രാർത്ഥന ഒന്നും പറ്റിയല്ല, ആ പ്രാർത്ഥന കൊണ്ട് തോറ്റുപോയി. അപ്പോൾ എനിക്കും ടെൻഷനായി, എടാ ഇതിപ്പം. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി നടക്കുകയില്ല, ഈ പ്രാവശ്യം വളരെ നിർണായകമായ ഒരു പരീക്ഷയാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം ജയിപ്പിച്ചേ പറ്റുമെന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല മാർക്കോട് ജയിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചെല്ലാം വിട്ടു. അപ്പം അന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതാണ് മെയ് മാസം 25 SSLC പരീക്ഷയുടെ റിസൾട്ട് വരും. ഞാൻ എൻ്റെ റിസൾട്ടിന് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു 25 റിസൾട്ട് വരുമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ടെൻഷനാണ്. ഈ കൊച്ചുകാലം പാസ്സായില്ലെങ്കിൽ ഉണ്ടാവുന്ന ആ പ്രതിസന്ധി എനിക്ക് അഭിമുഖീകരിക്കാനായിട്ട് വയ്യ, വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ചതിക്കരുത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയതാണ്, ഇനി അങ്ങനെ ഏറ്റുമുട്ടിക്കരുത്. അങ്ങനെ റിസൾട്ടെല്ലാം വന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അവൾ പാസ്സായി. പാസ്സായി കഴിഞ്ഞ് മാത്രമല്ല 350 മാർക്ക് അവൾ കിട്ടി. 360 ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടത്, 350 മാർക്ക് കിട്ടി പാസ്സായി. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഞെളിഞ്ഞു, നേരത്തെ ആ പരുക്കമൊക്കെ ഒന്ന് മാറി. ഞാൻ പറഞ്ഞു നിനക്കിപ്പോൾ മനസ്സിലായോ കർത്താവ് നിന്നെ മറക്കത്തില്ലെന്ന്, കർത്താവ് നിന്നെ മറക്കത്തില്ല നിനക്കിപ്പോൾ മനസ്സിലായോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കർത്താവിന് ഒരിക്കലും മറക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ വർഷം ഞാൻ പാസ്സായിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു, ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് പറയാൻ പറ്റിയൊരു മാർക്കുണ്ട്, എനിക്ക് അഡ്മിഷനും ഈ പ്രാവശ്യം കിട്ടും. അതുകൊണ്ട് കർത്താവ് എന്നെ ഒരിക്കലും മറക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും കർത്താവ് എന്നെ മറന്നു പോകും. ഇല്ല, കർത്താവ് നിന്നെ മറക്കില്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും മറക്കത്തില്ല എന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഈ പ്രാവശ്യം ഈ സമയം ഞാൻ എടുക്കുകയാണ്. രണ്ടാമത് കാര്യം എലിസബത്താണ്. എലിസബത്ത് എന്ന് പറയുന്നത് എന്താ? ഏലി എന്ന് പറയുന്നത് എന്താ? മൈ ഗോഡ് ഏലി ഏലി ലാമ ശബക്താനി, മൈ ഗോഡ് വൈ ഡു യു ഫോർസേക്ക് മീ, എന്നെ കൈവിട്ടത് എന്തെന്ന്. മൈ ഗോഡ് എന്നാണ് ഏലി. ശബത്ത് എന്ന് പറയുന്നത് എന്നാ? ശബത്ത് എന്ന് വെച്ചാൽ സത്യം എന്നാണ്, ശബദം സത്യം എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ഏലി ശബത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ ബീന? ഏലി ശബത്ത് എന്ന് പറഞ്ഞ എന്നാ അർത്ഥം എന്നാ? മൈ ഗോഡ് ഇസ് ട്രൂത്ത്, എൻ്റെ ദൈവം സത്യമാണ് എന്ന് പറഞ്ഞ എന്നാ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, സത്യമാണവൻ. അവൻ യാക്കോബിനോട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരും ഇസ്രായേലിലേക്ക്, ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും. 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ മിസ്രയമിൽ നിന്ന് പോകുന്നപ്പം യോസഫിൻ്റെ അസ്ഥി എടുത്തുകൊണ്ടാവും എന്നറിയാമോ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് അവൻ, സത്യമാണ് അവൻ്റെ ജീവിതത്തിൽ. നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതെല്ലാം സത്യമായി തീരും. അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയാകും, കടൽക്കരയിൽ മണൽ പോലെയാകും. കാത്തിരിക്കുകയാണ്, കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നു, ദൈവം സത്യമാണ്. 100 വയസ്സിൽ സാധിച്ചു. ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആയിരിക്കും നമുക്ക് തൻ്റെ അടുത്തോടെ പറയാനായിട്ട് സാധിക്കും. ദൈവം സത്യമാണ്. ദൈവം നിന്നോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണഗതി പറയാറുണ്ട് ദൈവത്താൽ സകലവും സാധ്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് മണ്ടത്തരമാണെന്ന്. ദൈവത്തിന് അസാധ്യമായ ഒത്തിരി സംഗതികളുണ്ടെന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒത്തിരി ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ദൈവത്തിന് കള്ളം പറയാനൊക്കത്തില്ല, ദൈവത്തിന് തെറ്റായ വാഗ്ദാനം പറയാനൊക്കത്തില്ല, ദൈവത്താൽ അസാധ്യമായിട്ട് ഒത്തിരി ഉണ്ട്. ദൈവം കള്ളം പറയത്തില്ല, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. തള്ളിക്കളയണം, എല്ലാവരും ചെയ്യുന്ന പലതും ദൈവത്തിന് ചെയ്യാനൊക്കത്തില്ല. നമുക്കൊരാളെ തള്ളിക്കളയാം, നമുക്കൊരാളോട് കള്ളം പറയാം, ഇതൊക്കെ ദൈവത്തിന് സാധ്യമല്ല, അത് നമുക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ദൈവം സത്യമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. നീ അത് ഏറ്റെടുക്കുമെങ്കിൽ, നീ അത് ഏറ്റെടുക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും
മാറുന്നു എന്നുള്ളത് ഓർക്കണം. അതിനുശേഷം എട്ടാം നാളിൽ ഈ കുഞ്ഞിനെ കൊണ്ട് വരികയാണ്. അപ്പോൾ അവൻ്റെ നാട്ടുകാരും വീട്ടുകാരെല്ലാം പറഞ്ഞു, അവൻ സക്കരിയാവ് എന്ന് പേരിടാം, സക്കരിയാവ് അവൻ്റെ അപ്പൻ്റെ പേര് പോലെ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ലില്ല ഇല്ല, ഞങ്ങളുടെ പദ്ധതിക്ക് അപ്പുറമായിട്ടൊരു പദ്ധതി ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ പ്ലാനേ അല്ല ഈ കുഞ്ഞ്, ഞങ്ങളുടെ പ്ലാനേ അല്ല ഈ പേര്, ഞങ്ങളുടെ പദ്ധതിക്ക് അപ്പുറമായിട്ടൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുടെ പേര് യോഹന്നാൻ എന്നാണ്, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ ദാനം, അതാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പനോട് ചോദിച്ചു, ഇന്ന് അവൾ പറയുന്നത് കേട്ടോടാ. അയാൾ പറഞ്ഞു, ആ എഴുത്തു പലക എടുത്തിട്ട് പറഞ്ഞു, യോഹന്നാൻ എഴുതി, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യോഹന്നാനിക്ക് ഒരു പദ്ധതി ദൈവം കൊടുത്തു, സ്വന്തം പദ്ധതിയാട്ടോ അയാൾ പോയത്. നിനവയിലേക്ക് പോകാൻ പറഞ്ഞു, തർശീശിലേക്ക് പോയി. ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ വിജയിക്കത്തുള്ളൂ, മനസ്സിലായോ? സ്വന്തം പദ്ധതികളെല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ബാബേൽ ഗോപുരം പണിയുന്ന എന്തുവായിരുന്നു? സ്വന്തം പദ്ധതിയായിരുന്നു, അത് പൊളിച്ചടുകിപ്പോയി. പൗലോസിന് ചില പദ്ധതികളുണ്ടായിരുന്നു, സഭയെ തകർക്കുക, ദൈവമക്കളെ ഉപദ്രവിക്കുക. ആ പദ്ധതിയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചപ്പോൾ, ഇന്നും കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ പറഞ്ഞു, സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലീഹായുടെയും കൽപ്പനകളെ എന്ന് പറഞ്ഞു, മനസ്സിലായി? നമുക്ക് ഒത്തിരി പദ്ധതികളും പ്ലാനും ഒക്കെ ഉണ്ടാവും, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നിൻ്റെ പദ്ധതിയെ വിട്ടുകൊടുക്കുമെങ്കിൽ നിനക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് യോഹന്നാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരും. ഞാൻ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് തീരണം, മനസ്സിലായി? നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയുമ്പം നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം. നിങ്ങൾക്ക് വലിയ വലിയ നിലയിലുള്ള ജോലി കിട്ടിയെന്ന് പറയുമ്പം മറ്റ് കേൾക്കുന്ന ആളുകൾക്ക് അതിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നീ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ മറന്നുപോയോ എന്ന്. നിൻ്റെ വീഴ്ചയിൽ നീ ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നീ ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ ശാരീരിക ക്ലേശങ്ങളിൽ നീ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിന് ഉത്തരം പറയുകയാണ്, നിന്നെ ഇന്നല്ല ഒരു കാലത്തും മറക്കത്തില്ല, കുറിച്ചു വച്ചോണം, ഒരിക്കലും മറക്കത്തില്ല. മൂന്ന്, ദൈവത്താൽ അസാധ്യമായി പലതുണ്ട്. എന്താണെന്നറിയോ, ദൈവം കള്ളം പറയത്തില്ല, ദൈവം ഭോഷ്ക് പറയത്തില്ല, ദൈവം തള്ളി പറയത്തില്ല, ദൈവം സത്യമാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്നും മാറ്റാതെ അവസാനത്തോളം നിത്യതയോളം നിന്നെ എത്തിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തേത്, നിനക്ക് ചില പ്ലാനുകളുണ്ടാവും, നിനക്ക് ചില പദ്ധതികളുണ്ടാവും. നിൻ്റെ പ്ലാനും പദ്ധതിയുടെ മുമ്പിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാന് മുമ്പിൽ നിൻ്റെ പ്ലാനെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പുറകെ കൂടിക്കണം. ആ പദ്ധതിക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ, ആ പദ്ധതിക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. നമുക്കൊത്തിരി പ്ലാനൊക്കെ ഉണ്ട്, എനിക്കും ഉണ്ട് ഒത്തിരി പ്ലാൻ. ഞാൻ ശാന്തിഗിരിയിൽ നിന്ന് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു സത്യമായിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ ഇതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ കുടുംബമായി വിട്ടുകൊടുക്കുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് തീരുന്നത്. നമുക്ക് പല പ്ലാനുകൾ കാണും, നമ്മുടെ പ്ലാനുകളുടെ മധ്യേ ദൈവത്തിനൊരു പ്ലാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായിട്ട് തീരും. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ആഘോഷിക്കാൻ തക്ക വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ദൈവരങ്ങളിലെ കേൾപ്പിക്കാൻ ഇവിടെ സാലി പ്രാർത്ഥന. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങയോടെ സ്തോത്രം ചെയ്യണം, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ദൈവമേ, ഈ ആലയത്തിൽ അന്നുകൊണ്ട് കർത്താവേ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും കർത്താവേ നിൻ്റെ മക്കളാവുന്ന അടിയങ്ങൾക്ക് കൃപ ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയാണ് കർത്താവേ. ദൈവമേ കർത്താവേ, ബഹുമാനപ്പെട്ട അച്ഛനെ കൂടെ കേട്ട തിരുവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ കർത്താവെ കേൾപ്പിച്ച വചനങ്ങളെ കർത്താവെ വാഴ്ത്തി അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും ഒക്കെയും അടിയങ്ങൾക്ക് കൃപ തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ, ദൈവമേ അച്ഛനിൽ കൂടി കേൾപ്പിച്ച തിരുവചനങ്ങൾക്ക് കർത്താവെ അവിടെ നിന്ന് ദൈവ കൃപ കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാനും സ്തുതിക്കുകയാണ് ദൈവമേ. ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇടവകയോർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവമേ അവിടെ നിന്ന് കർത്താവെ വഴി നടത്തണമേ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇടവകയിലെ എല്ലാ സംഘടനകൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ, അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവ്, രോഗത്താൽ ഭാരത്താൽ പ്രയാസത്താൽ വേദനയിലൊക്കെ ഭാരപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം വിടുതലും സൗഖ്യം അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവ്, വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുത്തെ തിരുമേശയിലേക്ക് അടുങ്ങടുത്ത് വരുന്ന ദൈവമേ, അവിടുന്ന് കർത്താവെ ഞങ്ങൾ പാവികളാണെന്ന് സമ്മതിക്കുന്ന കർത്താവെ, പാവത്തിനൊത്തന്നെ അടികളെ ശിക്ഷിക്കാതെ ദൈവമേ അവിടുത്തെ തിരുശുദ്ധ
ദൈവം കഴിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ആത്മാവ് കർത്താവെ അവിടുന്ന് ആയിത്തീരുവാൻ തക്കണം ഇടയാക്കി മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ കർത്താവെ അല്പസമയം കൂടി അവിടുത്തെ തിരുസനെ ഇരിക്കട്ടെ കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന യാതിനെയും കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ വന്ന് പോയ തെറ്റുകുറ്റങ്ങൾ അവിടുന്ന് ക്ഷമിക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവിച്ച യേശുവിൻ്റെ പരിനിധാനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് ആയിരിക്കും സ്ഥലങ്ങൾ എഴുന്നേറ്റ് വന്ന് സഭയായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റ് ചൊല്ല. സർവശക്തിയുള്ള ബാബതമ്പുരാനെ, നിനക്ക് പൂർവ്വമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യാവറിയാമം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശേതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലതയും ജീവിക്കുന്നവനുമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവെ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവന് രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷയ്ക്ക് കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രൻ പരിശുദ്ധരുവായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തമ്പുരാനെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുള്ള ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ.
നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹാട് സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായുരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യ ഏകദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടവിടാതെ തന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിവയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതുള്ളവരാക്കണമേ. കൊയ്നാൻ ഓ മറീനാകുന്നു രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധമുള്ള സ്നേഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർന്നതായ കാസയും അവരെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർ കൂടുതൽ എല്ലാവരും ഇതിൽ നിന്നേ കുടിപ്പിൻ. ധനകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെയൊപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവരോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ സമരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിപകരം നൽകുന്ന പരിപ്രജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇതുമൊത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനേതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്തരം അരളി ചെയ്ത ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പം നമ്മുടെ കർത്താവായ ശിഷ്യാട് തിരിശ്ശേരി വാരിപ്പാൻ പരിശുദ്ധ റൂഹാ
അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ആടുത്ത രക്തമായിരിപ്പാൻ പരിശുദ്ധ രൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, വേൽ സമയത്തെ എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നൽകുന്നതിന്റെ ഏകപുത്രൻ പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ഹോശോ നാല് ഭാഗങ്ങളിലുള്ള വിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തേടശോസ് മാർത്ത മാമത്രാപോലിത്തയെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യൂയാക്കി മാർ കോർലോസ് യോസഫ് മാർ ബർണബാസ് എന്നീ സഫറൻ മത്രാപോലിത്താമാരെയും തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫീലക്ഷനിയോസ് ഏബ്രഹാം മാർ പൗലോസ് മാത്യോസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തോമസ് മാർ തീത്തോസ് സക്രിയാസ് മാർ അഫ്രൈം യോസഫ് മാർ ഇവന്യോസ് മാത്യോസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീഷന്മാർ ഷമ്മാഷന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ പരിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കെ തീർക്കണമേ. മരിച്ചേ വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ചനുകരമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ നികടാക്ഷിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ മുഖാന്തരം അനുഗ്രഹങ്ങളും പാപമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു. ഇഷ്ടാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നൽകണമേ നിൻ കാരുണ്യതാ.
ഇസോ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ നിന്റെ തൃക്കൈ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇരിക്കുന്നു നല്ല ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദിവസങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് മെത്രാപൊലിത തിരുമനസുകൊണ്ടും അഭിനയ യുവാക്കിന്മാർ കൂടുതലോ സഫ്രൻ മെത്രാപൊലിത തിരുമനസുകൊണ്ടും ഡിസംബർ മാസം 9-ാം തീയതി അതായത് ഇന്നലെ മേൽപ്പെട്ട സ്ഥാനത്ത് 35-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. അഭിനയ തിരുമേനിമാരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ ധാരാളമായി നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഡിസംബർ മാസം 5-ാം തീയതി അഭിനയ ഐസക് മർഫിലിസ്റ്റോസ് തിരുമേനി 73-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചുവല്ലോ. അഭിനയ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നവാഭിഷിക്തരായി ഇന്ന് അഭിനയ തിരുമേനിമാരെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യം ദൈവകൃപയും ധാരാളമായി നൽകി ഈ സഭയ്ക്ക് നല്ല നേർന്ന് നൽകുമെന്നൊക്കെ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയും മുറ്റുമായി നമുക്ക് ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്ഷീണത്തിലുള്ളവരുണ്ട്, പ്രായതിക്കത്തിലുള്ളവരുണ്ട്, രോഗികളുണ്ട്, അവരെ ഏൽപ്പിച്ച് നമുക്ക് കൃത്യം സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇടവേള സംഘടനകളെ ദൈവരങ്ങളെ ഏൽപ്പിക്കാം. ഇടവേള പ്രാർത്ഥനാ യോഗങ്ങളെ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവേള വിധങ്ങളായ പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്ന ദൈവരൂപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ലോകമ്പാടുമുള്ള തിരുസഭയുടെ കൂടെ ചേർന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ കാലയളവിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും ജനിക്കുന്ന അനുഭവം നൽകണമേ. ഭവനങ്ങളിലൊക്കെയും കർത്താവ് ജനിച്ചതിൻ്റെ സന്തോഷം പാട്ടുപാടി പോകുമ്പോൾ അതെല്ലാം അനുഗ്രഹമായി തീരണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവേള ആവശ്യങ്ങളെ നമുക്ക് ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മൾ മൂലം സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ തക്കൊണ്ട് നമ്പുരാനെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന സഹായിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് ഓർക്കാം. കടപ്പെട്ടിരിക്കുന്ന ആളുടെ വിഷയങ്ങളെ നമുക്ക് ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പല രോഗികളും നമ്മളോട് പ്രാർത്ഥന സഹായിച്ചുവെച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, വിവിധതരത്തിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ പ്രത്യേകിച്ച് കടഭാരത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവേടെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ അനേകർക്ക് ഇത് പ്രകാശമായി തീരുവാൻ തൊക്കെ ഉണ്ട്. ഇടയാക്കണമേ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങളെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ആരും അറിയാം ആരോട് പറയാൻ പറ്റാത്തവണ്ണമുള്ള ഹൃദയ നുറുക്കങ്ങൾ, ഹൃദയ നുറുങ്ങിയവർക്ക് സംയോജനായ ദൈവം, മനസ്സ് തുറന്ന് രക്ഷിക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഹൃദയം നുറുക്കത്തോടെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം നമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ ഏകപുത്രനെ ഞങ്ങളെ പഠിപ്പിച്ച് കർത്തർ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരുമുൻപായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ രാജ്യവും ശക്തി മഹത്വം എന്നേക്കുന്നു. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിവന്ധമല്ലാത്തതും അന്തിമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധതകൾ വിശുദ്ധി മുടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവിനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുവായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരിക്കുമോ പിന്നും പുത്രനും പരിശുദ്ധ രൂഹായിരിക്കും സ്തുതി ആദ്യം തന്നെയാകുന്നു. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനോട് വിലയേറിയ പീഡാനുഭവങ്ങളാൽ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുകൊണ്ട് ആത്മാസലത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ
ജീവന വിശുദ്ധിയുള്ള റുഹായി നമ്മോടുകൂടെ കർത്താതിരുനാമാതുലന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ല് പോലെ ആകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ ബ്രദറാം നിൻ ആടി ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തിന്റെ ഏൽപ്പനും ഞങ്ങളുടെ വർഗത്തിന്റെ ദൃഗത്തിനുമായി വരുവാനിക്കുന്നതിനുമായ ദേവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. കാണപ്പെടാവതല്ലാത്തതിന്റെ വലുതേറെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ എന്തേക്കും തിരിച്ചൽ ഉപസാധനമായ കാൽത്താൽ സ്മരിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരിശരീരം ഞങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദേവ നമ്മുടെ രക്ഷിതാവുമായിരിക്കും ദേശവശയുടെ അനുഗ്രഹങ്ങൾ ഈ വിസിൽ വഹിച്ചിരിക്കുന്ന മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉൽപ്രയത്തിച്ചൊരു അനുഭവിച്ചൊരു അനുഭവിക്കുന്നതിനുമായ എല്ലാവരുടെയും മേലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്തേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിന് പാവത്തിന്റെ പൗരത്തിനുമായ കാൽത്താൽ മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ കർത്താവിന്റെ ശരീര രക്തം നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുവിൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 244. യേശുവിൻ്റെ രക്തം മാത്രം, ശ്രീ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ, നിൻ തിരു രക്തം മാത്രം വീണ്ടെടുപ്പിൻ വിലയോ. യേശുവിൻ്റെ രക്തം മാത്രം പുണ്യമില്ല പാപിക്കാൻ, യേശുവിൻ രക്തം മാത്രം, ശ്രീ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ, നിൻ തിരു രക്തം മാത്രം ദൈവത്തോടു നിരപ്പും. യേശുവിൻ രക്തം മാത്രം വേറെ ഇല്ല യോജിപ്പും, യേശുവിൻ രക്തം മാത്രം, ശ്രീ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ, നിൻ തിരു രക്തം മാത്രം സാത്താനെ ആർജിക്കും. യേശുവിൻ രക്തം മാത്രം തീയമ്പിനെ കെടുത്തും, യേശുവിൻ രക്തം മാത്രം, ശ്രീ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ രക്ഷിക്കുന്നു പാപിയെ, നിൻ തിരു രക്തം മാത്രം. ക്രിസ്തീയ കീർത്തനങ്ങൾ 246. എൻ രക്ഷകനാമേശുവേ, എന്നെ ദയയോടു കാത്തു, എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക, കൃപാസോ
രാജവഴിയിൽ നിന്നെ വേഗം നീയകറ്റി നിന്റെ കീർത്തനങ്ങൾ 247. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ, നീയല്ലോ എല്ലാം ഭൂവിൽ ആശ്രയിപ്പാൻ ആരുമേ, നീയല്ലോ എല്ലാം ഭൂവിൽ ആശ്രയിപ്പാൻ ആരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന
ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നീശുവി ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നീശുവി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവി നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പാരനെ നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ ദിവ്യ സമ്പത്തീശുവേ കാൽവരി മല മുകളേറി ഞങ്ങൾക്കാൽ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരീകിയ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരീകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ അന്നന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടുന്നു ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായിൽ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കിൻ്റെ ആയുധിക്കും പ്രതികാരത്തിനുമായിട്ട് ഭവിക്കാതെ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷിക്കുമായിട്ട് ഭവിക്കുമാറാകണമേ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഭൂലോകം മുഴുവൻ നാമത്തിന് സ്തോത്രം ചെയ്യും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരും അവരുടെ പ്രത്യാശയും നീ ആകൊണ്ട് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കരുണയുടെ ബോധ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ തിരുശരീരത്തെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റമതിക്കപ്പെടാതെ പരിശുദ്ധരുകാട് കൂട്ടാമയ്ക്ക് ഞങ്ങൾ യോഗ്യതുള്ളവരായിട്ടും ആദ്യം മുതലുള്ള നിരസാല വിശുദ്ധന്മാരോടും കൂടി ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റുവാനായിട്ട് തന്നെ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കുന്നതായ ഞങ്ങൾ കർത്താവും ദൈവമേ തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം തിരുസന്നിധികളെ ഞങ്ങൾ വണക്കുന്നു മനുഷ്യർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയ അത്ഭുതനുമായ ദൈവമേ ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെ പരിശുദ്ധാതുരാനെയും ഇടവിടെ ആസ്വദിപ്പാന്തക്കോണം ഞങ്ങളോട് കരുണയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിരിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ ആമീൻ ബാരിക്കുമോ പാപികളെ തൻ ബലിയാൽ വീണ്ടൊരു ദൈവസുതരേ അതിനാൽ എന്നോടെ ദുരിതം വേദന നീക്കിയിടണമേ ഗാകുൽത്തായിൽ ചങ്കു തുറന്ന നല്ലവനെ നീ ഒഴുക്കിയ രക്തം ജലവും കൊണ്ടൻ ദാഹം തീർക്കാം കർത്താവേ തിരുസന്നിയെ ശുശ്രൂഷിക്കുന്ന ദാസന പ്രാർത്ഥനയുടെ അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടവകേട് കുറ്റങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ നിന്റെ വാൾകൾക്കും അല്ലെങ്കിൽ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോട് ഞങ്ങളെ കേണമേ സഹോദരി സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ പാപരിചരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാളുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ വിശുദ്ധി മുഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ ആ
ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസയാൽ മുദ്ര തിരുമേത്രത്തിൽ നിങ്ങളുടെ കടകളെ പരിഹരിച്ച് ക്രോളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സമാധാനവും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തീശു നിൻ കുരിശാലും മധ്യസ്ഥ പരസ്യങ്ങളും കൽപ്പനകളും വായിച്ചു കൊള്ളട്ടെ. 17/12/2023 അടുത്ത ഞാൻ രാവിലെ 9:30 വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വിവാഹവാർഷിക ജന്മദിന സ്തോത്ര ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിൽ പ്രിയരെ, ഇടവകയിലെ മുതിർന്ന പൗരന്മാരുടെ വിശുദ്ധ കുർബാന 16/12/2023 അടുത്ത ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. റെവറൻഡ് ബിനുസി സംബോലച്ചൻ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പുല്ലങ്കോട് സെൻറ്റ് തോമസ് മർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കരോൾ റൗണ്ട്സ് 2023 ഡിസംബർ 17, 18, 19, 20, 21 തീയതികളിൽ 5 ദിവസം ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഇടവകയിലെ എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളുടെയും ഇടവക ജനങ്ങളുടെയും പ്രാർത്ഥനയും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഈ വർഷം നിങ്ങളുടെ ഭവനങ്ങളിലെ മനോഹരമായ പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് വിശുദ്ധ കുർബാന അനന്തരം കരോൾ റൗണ്ട്സിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി എല്ലാ സംഘടനകളുടെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് ഇടവകാരി റെവറൻഡ് ബിനുസി സമൂലച്ചൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. എല്ലാ സംഘടനാ ഭാരവാഹികളും അതിൽ പങ്കെടുക്കേണ്ടതാണ്. ഭവനങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കേണ്ടതാണ്. 1-ാം ദിവസം 10-ാം പ്രാർത്ഥനാഭാഗം, 9-ാം പ്രാർത്ഥനാഭാഗം, 6-ാം പ്രാർത്ഥനാഭാഗം, 2-ാം ദിവസം 5-ാം പ്രാർത്ഥനാഭാഗം, 4-ാം പ്രാർത്ഥനാഭാഗം, 3-ാം ദിവസം 1-ാം പ്രാർത്ഥനാഭാഗം, 2-ാം പ്രാർത്ഥനാഭാഗം, 3-ാം പ്രാർത്ഥനാഭാഗം, 4-ാം ദിവസം 11-ാം പ്രാർത്ഥനാഭാഗം, 12-ാം പ്രാർത്ഥനാഭാഗം, 13-ാം പ്രാർത്ഥനാഭാഗം, 5-ാം ദിവസം 7-ാം പ്രാർത്ഥനാഭാഗം, 8-ാം പ്രാർത്ഥനാഭാഗം. ഈ ക്രമീകരണങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുള്ള പക്ഷം ഇന്ന് തന്നെ പ്രാർത്ഥനാ പ്രതിപുരുഷന്മാരെ അറിയിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇതായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങൾ. ഇന്നലെ നടന്ന കൊട്ടാരക്കര പുന്നരൂർ ഭദ്രാസന കലാമേളയിൽ ടാബ്ലോയ്ക്ക് 1-ാം സമ്മാനം കിട്ടിയ പുല്ലങ്കോട് സെൻറ്റ് തോമസ് മർത്തോമ ഇവൻറ്റ് സഖ്യത്തിന് ഇടവകയുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ജോൺ സി ജോൺസൺ, ജോയൽ റെജി, ജീവൻ തോമസ്, ടിജു സാബു, അബിയ സജി ഇവരോടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ന് ആരാധന മധ്യയുള്ള ക്രമീകരണം ചെയ്തത് 10-ാം പ്രാർത്ഥനാഭാഗമാണ്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അടുത്ത ആഴ്ച 11-ാം പ്രാർത്ഥനാഭാഗം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയരെ, സമത്വവും സമാധാനവും സ്നേഹവും സന്തോഷവും എന്നീ നന്മകളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ വാളകം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വിവിധ സഭകളുടെ സഹകരണത്തോടെ ക്രിസ്മസ് ആഘോഷവും സംഗീതവിരുന്നും 2023 ഡിസംബർ 17 ഞായർ വൈകിട്ട് 4 മണിക്ക് വാളകം സെൻറ്റ് തോമസ് മർത്തോമ പള്ളിയിൽ നടത്തുന്നതാണ്. അധ്യക്ഷൻ റെവറൻഡ് ജോർജ് ജി വർഗീസ്, പ്രസിഡൻ്റ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ വാളകം ബ്രാഞ്ച്. ഉദ്ഘാടനവും ക്രിസ്മസ് സന്ദേശവും അഭിവന്ദ്യ ഡോക്ടർ യുഹോൻമാർ ക്രിസോസ് മെത്രാപ്പോലിത്ത, പ്രസിഡൻറ്റ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനം, സംഗീത വിരുന്ന് CSI ഹോളി ക്രോസ് ചർച്ച് വാളകം, സെൻറ്റ് തോമസ് മർത്തോമ ചർച്ച് പുല്ലങ്കോട്, ഇമ്മാനുവൽ മർത്തോമ ചർച്ച് അമ്പലക്കര, ബെതേൽ മർത്തോമ ചർച്ച് പൻവേലി, മേരി ജോൺ ഫെലോഷിപ്പ് കോയർ, സെൻറ്റ് ജോൺസ് മർത്തോമ ചർച്ച് പേറ, സെൻറ്റ് ഗ്രിയസ് ഓർത്തഡോക്സ് ചർച്ച് വാളകം, സെൻറ്റ് തോമസ് മർത്തോമ ചർച്ച് പൊടിയാട്ടുപിള്ള യൂത്ത് കോയർ, സെൻറ്റ് തോമസ് മർത്തോമ ചർച്ച് വാളകം. സർവജനത്തിനും ഉണ്ടാകാനുള്ള ഈ മഹാസന്തോഷത്തിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് KG തോമസ് സെക്രട്ടറി, എ ജോയ്ക്കുട്ടി ട്രഷറർ, ഷൈജു സാമുൽ ജോയിൻറ്റ് സെക്രട്ടറി, ജൂബി ഷാജി കൺവീനർ.
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മർത്തോമ സുവിശേഷ സേവിയാ സംഘം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം. പ്രസിഡന്റ് റൈറ്റ് റെവറൻ ഡോക്ടർ ജോസഫ് മാർ ബർണവാസ് സബർഗൻ മെത്രാപോലിത്ത. ക്രിസ്മസ് ഗാനശുശ്രൂഷ. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായി ക്രിസ്മസ് വരവായി. പരമാത്മമായ ദൈവത്തിൻ്റെ ശക്തി, അങ്ങ് മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ രക്ഷിക്കുവാൻ വന്നിരിക്കുന്നു. അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് പ്രണാമം. ആരാധനയോടെ തീവ്രമായ ഭക്തിയോടും യേശുവിൻ്റെ മുന്നിൽ നമ്മെ സമർപ്പിക്കുവാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ. നമ്മുടെ ഭദ്രാസന സുവിശേഷ സേവിയാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് 2023 ഡിസംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച 2:30 അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സബർഗൻ മെത്രാപോലിത്ത തിരുമേനിയുടെ മഹനീയ അധ്യക്ഷതയിൽ കൊട്ടാരക്കര ജൂബിലി മന്ദിരം ചാപ്പലിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഗാനശുശ്രൂഷയിൽ സഭാ സെക്രട്ടറി റെവറൻ എബിടി മാമൻ ക്രിസ്മസ് സന്ദേശം നൽകുന്നതാണ്. ഭദ്രാസന സെൻറ്റർ സേവിയാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗായസംഘങ്ങളുടെ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും അഭയത്തിലെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്രിസ്മസ് ഗാനശുശ്രൂഷയിലേക്ക് ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും എല്ലാ സേവിയാ സംഘ അംഗങ്ങളും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ഭദ്രാസന സേവിയാ സംഘത്തിന് വേണ്ടി റെവറൻ അലക്സാണ്ടർ ജോർജ് വൈസ് പ്രസിഡന്റ്, ഇവാഞ്ചലിസ് കുഞ്ഞമ്മ ഫിലിഫ് സെക്രട്ടറി. മർത്തോമ സുവിശേഷ സംഘം വാളകം സെൻറ്റർ ടൂർ പ്രോഗ്രാം. കർത്താവിൽ പ്രിയരെ, വാളകം സെൻറ്റർ സേവിയാ സംഘത്തിൻ്റെ ടൂർ പ്രോഗ്രാം 2024 January 9 നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പോകുന്ന സ്ഥലങ്ങൾ സെൻറ്റ് ഫിനൻസ് ചർച്ച്, ജുവൽ സ്വീസ് ആൻഡ് പാരിഷ് ആൻഡ് മെറൈൻ ഡ്രൈവ്, വാട്ടർ മെട്രോ, ട്രാവൽ ടു വൈപ്പിൻ, വള്ളാപ്പാടം ചർച്ച്, അന്ന അലൂമിനിയം ഓർക്കിറ്റെക്സ്. ഒരാൾക്ക് 1,350 രൂപയാണ് പാസ്, ഉച്ചഭക്ഷണം ഉൾപ്പെടെയാണ്. ടൂർ പ്രോഗ്രാമിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ശ്രീമതി സൂസൻ സജീവ് പണിക്കരാണ്. പോകുവാൻ ആഗ്രഹിക്കുന്നവർ പേരുകൾ കൺവീനറിനെ ഏൽപ്പിക്കേണ്ടതാണ് എന്ന് സെൻട്രൽ സുവിശേഷ സേവിയാ സംഘത്തിന് വേണ്ടി സെക്രട്ടറി ലിസി ജോർജ്. മർത്തോമ സുവിശേഷ സേവിയാ സംഘം വാളകം സെൻറ്റർ, സ്ഥലം വാളകം വലിയ പള്ളി. തീയതി 2023 December 15 വെള്ളി, ക്രിസ്മസ് കരോൾ സർവീസ്. കർത്താവിൽ പ്രിയരെ, വാളകം സെൻറ്റർ സുവിശേഷ സേവിയാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് 2023 December 15 വെള്ളി 3 PM സെൻറ്റർ പ്രസിഡന്റ് റെവറൻ പി ജെ മാമനച്ചൻ്റെ മഹനീയ അധ്യക്ഷതയിൽ വാളകം വലിയ പള്ളിയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഗാനസന്ധ്യയിൽ ശ്രീ മുല്ലയ്ക്ക് രത്നാകരൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി, മുഖ്യ സന്ദേശം നൽകുന്നതും ശാഖാ സേവിയാ സംഘങ്ങൾ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നതുമായിരിക്കും. ഈ ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാ ശാഖാ സേവിയാ സംഘങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സെൻട്രൽ സുവിശേഷ സേവിയാ സംഘത്തിന് വേണ്ടി റെവറൻ ഡോക്ടർ പി ജെ മാമച്ചൻ, പ്രസിഡന്റ് ലിസി ജോർജ്, സെക്രട്ടറി. മർത്തോമ സെൻട്രൽ സ്കൂൾ സമാജം, VBS ഡിപ്പാർട്ട്മെൻറ്റ്, വെക്കേഷൻ ബൈബിൾ സ്കൂൾ. 2024 ചിന്താ വിഷയം ഗോ പ്രോ. അവധിക്കാല പ്രയോജനമാക്കുവാനും ദൈവവചന പഠനത്തിലൂടെ ക്രിയാത്മക കാഴ്ചപ്പാടുകളും ഉന്നത മൂല്യവും നേടുന്നതിന് ആത്മസമർപ്പണത്തിലൂടെ ഉത്കൃഷ്ട സേവനങ്ങൾക്ക് മനസ്സൊരുക്കുവാൻ കുട്ടികൾക്ക് ഒരവസരം ഒരുക്കുന്നു. കുട്ടികൾ ഇത് പ്രയോജനപ്പെടുത്തുവാൻ മുൻകൂട്ടി BBS ക്രമീകരണങ്ങൾ ചെയ്യുക. പ്രത്യേകതകൾ: വചന പഠനം, ഗാനപരിശീലനം, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, പ്രായോഗിക പരിപാടികൾ. നിങ്ങൾ ചെയ്യേണ്ടത്, സെൻട്രൽ സ്കൂൾ തലത്തിൽ BBS നടത്തുമ്പോൾ സമാജത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുന്ന ഇടവകൾക്ക് മാത്രമേ BBSന് മെമ്പർഷിപ്പ് സമാജത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. November 27 മുതൽ പൂരിപ്പിച്ച ഫോമുകൾ സമാജത്തിൽ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ നിന്നും കുറഞ്ഞത് 2 കുട്ടികളെങ്കിലും സമാജത്തിൽ നടത്തുന്ന പരിശീലന ക്യാമ്പിൽ അയക്കേണ്ടതാണ്. അങ്ങനെ ഇടവകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനായി BBS ലീഡേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഫോം പൂർണ്ണമായും പൂരിപ്പിച്ച ശേഷം രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ സഹിതം സമാജം ഓഫീസിൽ February 18 മുമ്പായി നൽകി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. 18 വയസ്സ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ ലീഡറായ സമാജത്തിൽ നിയമനം നൽകിയുള്ളൂ. 2024 BBS അനുഗ്രഹമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന സഹകരണവും നൽകുന്നു. BBS ശുശ്രൂഷയ്ക്കായി ഉദാത്തമായ സംഭാവനകളും ചെയ്യുക. നേതൃത്വ പരിശീലന ക്യാമ്പുകൾ CSI ചരൽക്കുന്ന് 2024 February 5 PM മുതൽ February 25 1 PM വരെ. അടൂർ യൂത്ത് സെൻറ്റർ, നെയ്യാറ്റിൻകര, ബാംഗ്ലൂർ യൂത്ത് സെൻറ്റർ എന്നിവിടങ്ങളിൽ വെച്ച് പരിശീലന ക്യാമ്പുകൾ നടത്തപ്പെടുന്നതാണ്. അറിയിപ്പ്: ഇന്നലെ 9/12/2023
മെത്രാപ്പോലത്തെ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടന്ന മർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ പ്രാഥമിക പൊതുയോഗത്തിൽ വെച്ച് നമ്മുടെ ഇടവാംഗമായ ശ്രീ ജേക്കബ് ഡാനിയലിനെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ കേന്ദ്ര മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിവരം സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളത്. സേവ്യാസംഘം. സേവ്യാസംഘത്തിൻ്റെ ഒരു സാധാരണ യോഗം 13/12/2023 ബുധനാഴ്ച രാവിലെ 10:30 ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതാണ്. പ്രാർത്ഥനയെ തുടർന്ന് പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നതാണ്. 13/14 തീയതികളിൽ വൈകിട്ട് 4:30 ഓർഗൻ വെച്ച് പാട്ട് പരിശീലിക്കുന്നതാണ്. പാട്ട് പാടുവാൻ പോകാൻ താല്പര്യമുള്ള എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണമേ. എഡോമിഷൻ കൂട്ടായ്മ യോഗങ്ങൾ. 12/12/2023 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മുതൽ 4 പ്രാർത്ഥന ഗ്രൂപ്പിൽ ജെ കെ ഭവനിൽ ശ്രീ കെ ജോണിൻ്റെ ഭവനത്തിൽ വെച്ചും 14/12/2023 വ്യാഴാഴ്ച 6:30 മുതൽ 10 പ്രാർത്ഥന ഗ്രൂപ്പിൽ തണ്ടടുത്ത് താഴത്തിൽ ശ്രീ ജോൺ ചാക്കയുടെ ഭവനത്തിൽ വെച്ചും കൂട്ടായ്മ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ഈ വർഷത്തെ ഇടവക ദിനത്തിലെ ഏകദിന സമർപ്പണ ശുശ്രൂഷയിൽ ലഭിച്ച തുക 136,150 രൂപ. ഇതിൽ സഹകരിച്ച എല്ലാ ഇടവക ജനങ്ങളോടും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാ ഭാഗങ്ങളുടെ കൂടിവരവ്. 1 പ്രാർത്ഥന ഭാഗം കുഴിക്കാട്ട് പുത്തൻ വീട്ടിൽ ശ്രീ രാജു ഡിയുടെ ഭവനത്തിൽ വെച്ച് 3:30. 2 പ്രാർത്ഥന ഭാഗം എള്ളുവിളയിൽ മേഘാലയത്തിൽ ശ്രീ ഷിബു മാത്യുവിൻ്റെ ഭവനത്തിൽ വെച്ച് 3:30. 3 പ്രാർത്ഥന ഭാഗം വാഴൂട്ട് ചെറു പുത്തൻ വീട്ടിൽ ശ്രീ പി എം രാജുവിൻ്റെ ഭവനത്തിൽ വെച്ച് 4:00. 6 പ്രാർത്ഥന ഭാഗം മിഥുൻ നിവാസിൽ ശ്രീ മാത്യു എൻ വിയുടെ ഭവനത്തിൽ വെച്ച് 4:00. 7 പ്രാർത്ഥന ഭാഗം കാരുണ്യയിൽ ശ്രീമതി ലിസി രാജുവിൻ്റെ ഭവനത്തിൽ വെച്ച് 4:00. 10 പ്രാർത്ഥന ഭാഗം ജെ എസ് മന്ദിരം ശ്രീ ജേക്കബ് ഡാനിയലിൻ്റെ ഭവനത്തിൽ വെച്ച് 4:00. 11 പ്രാർത്ഥന ഭാഗം ജിജി ഭവനിൽ ശ്രീ ഡി ബാബുക്കുട്ടിയുടെ ഭവനത്തിൽ വെച്ച് 3:00. 13 പ്രാർത്ഥന ഭാഗം ടി കെ എം ഹൗസിൽ ശ്രീ എ ജോൺകുട്ടിയുടെ ഭവനത്തിൽ വെച്ച് 4:30 നടത്തപ്പെടുന്നു. അച്ഛനെന്ന് 1:13 പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സംബന്ധിക്കുന്നതാണ്. ആദ്യ കുർബാന കൈക്കൊണ്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്, അത് കളക്ട് ചെയ്യേണ്ടതാണ്. ഇന്ന് വിശുദ്ധ കുർബാന അനുദിനമുള്ള സ്നാക്സും ടീയും ക്രമീകരിച്ചവർ ശ്രീ റോയ് തോമസ് അമ്പിക്കീഴുതിൽ വീട്, ശ്രീ ജോസ് മാത്യു കുഴക്കാട്ട് പുത്തൻ വീട്, ശ്രീ പി എം രാജു വാഴൂട്ട് ചെറു പുത്തൻ വീട്, ശ്രീ ടൈറ്റസ് തി തോമസ് ജോസ് വികാൻ, ശ്രീ സുനിൽ ജോയ് സുനിൽ ഭവൻ, ശ്രീ വൈരാജൻ പൊയ്കവിള വീട്, ഇവരോട് എല്ലാവരോടും ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് കാരോൾ സർവീസ് ഡോർ ടു ഡോർ സിംഗിങ് ആയിട്ട് ഞായറാഴ്ച മുതൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 5 ദിവസങ്ങളിലായിട്ടാണ് ഇറങ്ങുന്നത്. എല്ലാ വീടുകളിലും വന്ന് പാട്ടുകൾ പാടാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാവശ്യം ഇടവകയുടെ പേരിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ നമ്മുടെ പള്ളി നമ്മൾ പള്ളിയിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് നല്ല ഗേറ്റാണ്, നമുക്ക് നല്ല തറയോടൊക്കെ പാകിയിട്ടുണ്ട്, നല്ല ഭംഗിയാണ്. എന്നാൽ പള്ളിക്കകത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം സൈഡിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കഥകളിലോട്ടൊക്കെ നോക്കിയാൽ അറിയാം. ഒരു 10, 12, 14 വർഷമായി കാണും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട്. നമ്മുടെ പള്ളി എല്ലാം ആകപ്പാടെല്ലാം മദ്ബഹായാണെങ്കിലും എല്ലാം കറുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പള്ളി ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് ലീലമാമയുടെ വീട് അവരുടെ മതിലെല്ലാം കൂടെ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേന് നമ്മുടെ പള്ളി ഭയങ്കര വൃത്തികേടായി. നേരത്തെ അവർ പെയിൻറ്റ് ചെയ്തിരുന്നപ്പോൾ നമുക്കും അവർക്ക് വേണ്ട ഒരുപോലെ ആയിരുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ വേണ്ട ഒരുപോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ പെയിൻറ്റ് അടിച്ചപ്പോഴത്തേനും നമ്മുടെ വൃത്തികേട് കൂടുതൽ മനസ്സിലാവാനായിട്ട് തുടങ്ങി. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇനി പണം ഉണ്ടാക്കുന്നത്? ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപ വേണം നമുക്കിതെല്ലാം പോളിഷ് ചെയ്യുകയും ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപ വേണം. നമ്മുടെ ഹൈറ്റെല്ലാം നോക്കുമ്പോൾ 3 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യം പാടി ഇറങ്ങി വരുന്നത്. ഞാനങ്ങ് തുറന്ന് പറയുകയാണ്, 3 ലക്ഷം രൂപ കിട്ടണം. ആ 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പള്ളി പെയിൻ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് പറയും, ഞാൻ അടുത്ത സമയത്ത് ഒരു പെന്തക്കോസ്തുകാരൻ്റെ ഇത് ഓഫിയടാ ഈ ഓഫി നാട്ടുകാരെല്ലാം അറിയിക്കണ്ടല്ലോ. പാടുവിൻ യാത്ര പോകുമ്പോൾ തന്നെ യേശുവിനെ സ്തുതിപ്പിൻ. ആമേൻ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞാൻ കുരുമിച്ചതിനെ ആരാധിപ്പൻ മുഹൂർത്തപ്പെടുത്തി വന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. മാറ്റമില്ലാത്തതിൻ്റെ 11 കേൾപ്പനിടയായി കർത്താവിൻ്റെ ശരീരവും രക്തവും കഴിപ്പാൻ തക്കണം ഞങ്ങൾ യോഗ്യരാക്കിയതിനോട് സ്തോത്രം. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടുകൂടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും ഞങ്ങൾ പോകുമ്പോൾ കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കും.
ഒരുമിച്ച് കാണുവരെയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയരെ നിങ്ങൾ ഓരോരുത്തരോടുകൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.